ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോഴ്സസ് ഓഫ് നേച്ചർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്, ആണുങ്ങളിലും പെണ്ണുങ്ങളിലും അല്ലെങ്കിൽ സ്ത്രീ പുരുഷന്മാരിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു വസ്തുവാണ് താരൻ. തീർച്ചയായും താരൻ എല്ലാവരും വിഷമിക്കുന്ന തലമുടി വളർച്ചയ്ക്കും തലയ്ക്കും തലയിലെ സ്കിന്നിനും ഒക്കെ ദോഷം ചെയ്യുന്ന ഒന്നാണ് താരൻ. താരൻ വന്നാൽ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഇത് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായും അതിനു മുൻപ് നിങ്ങൾ ഫോഴ്സസ് ഓഫ് നേച്ചർ എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. കാണാൻ നിസ്സാരക്കാരനാണെങ്കിലും താരൻ കുറച്ചൊന്നുമല്ല നമ്മളെ ടെൻഷൻ എടുപ്പിക്കാറുള്ളത്. മുടികൊഴിച്ചിലും ചൊറിച്ചിലും അസഹ്യമായി മാറുമ്പോഴാണ് താരൻ എന്ന വില്ലനെ പലരും ഗൗരവമായി എടുക്കുന്നത്. തലയോട്ടിയിലെ ചർമ്മത്തെ ബാധിക്കുന്ന ഈ ഫംഗസ് തലമുടിയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. മുടികൊഴിച്ചിലിനൊപ്പം മുടിയുടെ വളർച്ചയും തടയുന്നതിനാൽ തന്നെ താരൻ മാറ്റാൻ അല്പം കരുതൽ വേണം. തലച്ചൊറിച്ചിൽ, തലയിൽ വെളുത്ത പൊടികൾ, മുഖത്തേക്കും തോളിലേക്കുമെല്ലാം ഈ പൊടികൾ ഇളകി വീഴുക എന്നിവയെല്ലാമാണ് താരൻ്റെ ആദ്യ ലക്ഷണങ്ങൾ. നിരന്തരമായ ചൊറിച്ചിൽ മൂലം തടിപ്പുകൾ, നീരൊലിപ്പ് എന്നിവയും ഉണ്ടാകാം. ഇതിനെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നും പറയും. ചൊറിയുമ്പോൾ ശിരോചർമ്മത്തിലുണ്ടാകുന്ന മുറിവുകളിലൂടെ അണുബാധ ഉണ്ടായി പഴുപ്പ് വരാനും സാധ്യതയുണ്ട്. എന്നാൽ ഇതൊക്കെ ഏറ്റവും മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ്. കൂടുതലായാൽ താരൻ തലയിൽ മാത്രമല്ല മുഖം, കക്ഷം, നെഞ്ച്, പുറം, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിൽ എല്ലാം ബാധിച്ചു ചൊറിച്ചിലുകളും പഴുപ്പും നീരൊലിപ്പും എന്നിവയും ഉണ്ടാകുന്നു. താരൻ കൂടുതലാകുമ്പോൾ മുടികൊഴിച്ചിലും അനുഭവപ്പെടാം. കൃത്യസമയത്ത് മാറ്റാതിരുന്നാൽ ശരീരത്തിലും ത്വക്കിലെയും ഇത് വ്യാപിക്കുവാൻ സാധ്യതയുള്ളതിനാൽ താരൻ വരാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. അതിന് അല്പം മുൻകരുതലും നല്ലതാണ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് തന്നെ താരൻ നമുക്ക് തടയാൻ കഴിയും. താരൻ വരാൻ എന്താണ് കാരണം? താരന് പല കാരണങ്ങളുമുണ്ട്. ഏറ്റവും പ്രധാന കാരണം മലസീസിയ ഫെർവർ അഥവാ പിറ്റിറ്റോർസ് ഓവൽ എന്ന ഒരു തരം പൂപ്പലാണ്. ശിരോചർമ്മത്തിൽ വസിക്കുന്ന നിരുപദ്രവകാരിയാണ് ഇത്. പക്ഷേ ചില സമയങ്ങളിൽ ഇവ കൂടുതലായി വളർന്നു പെരുകി താരൻ ഉണ്ടാകുന്നു. താരൻ രണ്ടു തരമുണ്ട്, എണ്ണമയം ഉള്ളതും ഇല്ലാത്തതും. ശിരോചർമ്മത്തിലെ എണ്ണമയം കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന എണ്ണമയമുള്ള താരൻ ശിരോചർമ്മത്തിലെ എണ്ണഗ്രന്ഥികൾ കൂടുതലായി എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. അതിൽ പിറ്റിറോസ് പോറം എന്ന പൂപ്പൽ വളരാൻ സഹായിക്കുന്നു. രണ്ട് സോപ്പുകൾ, ഷാമ്പുകൾ എന്നിവയുടെ അമിത ഉപയോഗം മൂലം ശിരോചർമ്മം വരണ്ടും താരനുണ്ടാകാം. ഇതാണ് വരണ്ട താരൻ അല്ലെങ്കിൽ ഡ്രൈ ഡാൻഡ്രഫ്. ശരീരത്തിലെ മറ്റു ചില അസുഖങ്ങൾ കൊണ്ടും താരനുണ്ടാകാം. പാർക്കിൻസണിസം എന്ന രോഗമുള്ളവരിൽ താരൻ കൂടുതലായി കാണുന്നു. ഈ അസുഖം മൂലം തലയിൽ എണ്ണമയം കൂടുന്നതാണ് ഇതിന് കാരണം. കൂടാതെ മദ്യപാനികൾ, തടി കൂടിയവർ, ഹൃദ്രോഗികൾ, പ്രമേഹ രോഗികൾ, അപസ്മാര രോഗികൾ എന്നിവരിലും താരം കൂടുതലായി കാണപ്പെടുന്നു. എയ്ഡ്സ് രോഗികളിൽ താരൻ ഒരു പ്രധാന രോഗലക്ഷണമായി തന്നെ അറിയപ്പെടുന്നു. ഇവരിൽ പിറ്റിറോസ് പോറം ഫംഗസുകൾ വളരെ അധികമായി വളർന്നു വരുന്നതാണ് ഇതിനു കാരണം. ചില വിറ്റാമിനുകളുടെ കുറവ്, പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വിറ്റാമിനുകളായ ബയോട്ടിൻ, പ്ലാൻറ്റോത്തനിക് ആസിഡ്, റീബോഫ്ലേവറിൻ എന്നിവയുടെ കുറവും താരന് കാരണമായെന്ന് വന്നേക്കാം. എളുപ്പത്തിൽ താരനെ അകറ്റാനുള്ള കുറച്ച് മാർഗങ്ങളുണ്ട്. തലയിലെ എണ്ണമയം പൂർണ്ണമായും നീക്കം ചെയ്യുക. എണ്ണ തേക്കുന്നത് തലമുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുമെങ്കിലും ഏറെ നേരം എണ്ണ മുടിയിൽ തേച്ചു നിൽക്കുന്നത് താരനുണ്ടാക്കുവാൻ ഇടയാകും. എണ്ണ തേച്ചതിന് ശേഷം ചെറുപയർ പൊടിച്ചതോ താളിയോ തേച്ച് മുടി കഴുകുക. തണുത്ത കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നതും താരൻ അകറ്റുവാൻ നല്ലതാണ്. മുടിയിലെ എണ്ണമയം നീക്കാൻ ചെയ്യാനും ഇത് സഹായിക്കുന്നു. പിന്നീട് ചെറുനാരങ്ങ നീരും തൈരും. താരനുണ്ടാകുമ്പോൾ വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം തലയിലെ ചർമ്മം വരണ്ടു പോകുന്നതാണ്. ഇത് അകറ്റാനായി അല്പം ചെറുനാരങ്ങ നീര് വെള്ളത്തിൽ ചേർത്ത് തലമുടി കഴുകാം. പക്ഷേ ഒരു കാരണവശാലും ചെറുനാരങ്ങ നീര് മാത്രം തലയൊട്ടിയിൽ തേച്ച് പിടിപ്പിക്കരുത്. അത് വെള്ളത്തിലോ തൈരിലോ ചേർത്ത് മാത്രം ഉപയോഗിക്കുക. കൂടാതെ കറ്റാർവാഴയുടെ നീര്, വീടുകളിൽ സുലഭമായി നിൽക്കുന്ന കറ്റാർവാഴയുടെ നീര് മുടി വളരാനും താരൻ മാറാനും ഏറെ സഹായകരമാകുന്നു. എണ്ണമയം നീക്കം ചെയ്ത ശേഷം തലയോട്ടിയിൽ കറ്റാർവാഴയുടെ നീര് നന്നായി തേച്ച് പിടിപ്പിച്ച് നന്നായി മസാജ് ചെയ്യുക. ശേഷം കഴുകിക്കളയുക. പിന്നീട് വേപ്പിൻ നീരും വെളിച്ചെണ്ണയും. മിക്ക തൊക്കു രോഗങ്ങൾക്കും നല്ലൊരു ഔഷധമാണ് വേപ്പ്.
താരനകറ്റാനും വേപ്പിൻ്റെ നീര് നല്ലൊരു മരുന്നാണ്. അല്പം വെളിച്ചെണ്ണയിലോ തൈരിലോ വേപ്പിൻ്റെ നീര് ചേർത്ത് തലയിൽ തേക്കുന്നത് താരനകറ്റാൻ സഹായിക്കുന്നു. 5. ഉണക്ക നെല്ലിക്കയുടെ പൊടി. ഉണക്ക നെല്ലിക്കയുടെ പൊടി തുളസിയിലേക്കൊപ്പം അരച്ച് മിശ്രിതം തലയിൽ തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. ഇത് താരനകറ്റാൻ ഫലപ്രദമായ ഏറ്റവും നല്ലൊരു മാർഗമാണ്. പെട്ടെന്ന് താരൻ കുറയ്ക്കുവാനും ഇത് സഹായിക്കുന്നു. 6. ഒലിവ് ഓയിൽ. അല്പം ആൽമണ്ട് ഓയിലിനൊപ്പം ഒലിവ് ഓയിലും ചേർത്ത് തലയിൽ തേക്കുന്നത് താരൻ നിയന്ത്രിക്കാൻ സഹായകരമാകും. ഇത് മുടി വളർച്ചയ്ക്കും വളരെ നല്ലതാണ്. കൂടാതെ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക, ഇത് മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറെ ആവശ്യമാണ്. ഇതിനായി ധാരാളം ഇലക്കറികളും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുപോലെ നല്ലയുള്ള വീഡിയോകൾസിനായി നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫ്രണ്ട്സ്.